ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയുടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യാംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 244-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജയോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തു വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 5 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 6 ആണ് നമ്മളിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. യഥാകാശസ്ഥിതോ നിത്യം വായുഃ സർവത്ര ഗോമഹാൻ തഥാ സർവാണി ഭൂതാനി മസ്താരി നിത്യുപധാരയാ. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന വായു, വായുവാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. എങ്ങോട്ട് ചലിക്കാനും ഉള്ള കഴിവ് ആർക്കുണ്ട്? വായുവിന് ഉണ്ട്. അപ്രകാരമുള്ള വായു ആകാശത്തില് സ്ഥിതി ചെയ്യുന്ന സമയത്ത് ആ വായുവിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴാണ് അറിയുന്നത്? വായു ചലിക്കുമ്പോൾ മാത്രമാണ് അല്ലേ? ഈ വിശ്വമഹാപ്രപഞ്ചം മുഴുവൻ വായു നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനെങ്ങോട്ട് ചലിക്കുവാനുള്ള കഴിവും ആ വായുവിനുണ്ട്. അപ്രകാരമുള്ള വായു എപ്രകാരമാണോ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് അർജുന നീ അറിഞ്ഞാലും. ആകാശത്തില് നിറഞ്ഞു നിൽക്കുന്ന വായു വിശാലമായിട്ടുള്ള വാനത്തോളം അത് വ്യാപിച്ച് കിടക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അത് ചലിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ സാന്നിധ്യം നമുക്ക് പ്രകടമാകുന്നുള്ളൂ അല്ലേ? അല്ലാത്ത പക്ഷം എന്താ, ആകാശവും വായുവും ഒന്നു തന്നെയാണ്. അതുപോലെ എല്ലാ ഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള തോന്നല് വാസ്തവത്തിൽ മിഥ്യാബോധം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. ഈ മിഥ്യാബോധം മറയുന്ന സമയത്ത് എവിടെയും ഞാനല്ലാതെ മറ്റൊന്നും ശേഷിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ബോധ്യമാവും. വാസ്തവത്തിൽ യഥാർത്ഥ വസ്തു അയഥാർത്ഥ വസ്തു എന്ന് പറയുന്നത് ഭാവനയുടെ ഒരു സൃഷ്ടി മാത്രമാണ് എന്ന് പറയുക. ഇത് രണ്ടുമില്ലാത്തതാണ്. യഥാർത്ഥ വസ്തു അയഥാർത്ഥ വസ്തു എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് രണ്ടും എന്താണ്? ഭാവനയുടെ സൃഷ്ടി മാത്രമാണ്. ഈ മാനസ സൃഷ്ടിയുടെ ഉറവിടമായിട്ടുള്ള അജ്ഞാനം നശിക്കുമ്പോൾ ഈ സൃഷ്ടികൾ പ്രത്യക്ഷപ്പെട്ടുവെന്നും അപ്രത്യക്ഷപ്പെട്ടുവെന്നുമുള്ള ആശയം തന്നെ അവിടെ ഇല്ലാതാകും. ദിവ്യമായിട്ടുള്ള ഐശ്വര്യയോഗം നിന്നിൽ സംഭവിക്കുന്ന സമയത്ത് ആ അജ്ഞാനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിന്നിൽ നിന്ന് അകന്നകന്നകന്നു പോവും. അതോടുകൂടിയിട്ട് ആ മാനസ സൃഷ്ടിയുടെ ഉറവിടമായിട്ടുള്ള അജ്ഞാനം നിന്നില് നശിക്കുന്നു. ആ ദിവ്യമായിട്ടുള്ള ഐശ്വര്യയോഗം എന്താണെന്ന് അർജുന നീ അറിയണം, മനസ്സിലാക്കണം. ഈ ഐശ്വര്യയോഗം യഥാർത്ഥത്തിൽ എന്താണ്? ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുക. ഇപ്പൊ നീ അനുഭവിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ നിന്റെ അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും വിശാലമായിട്ടുള്ള ആ സാഗര പരപ്പിൽ ഒരു കല്ലോലമായിട്ട് നീ തീരണം. അപ്പോൾ സർവവ്യാപിയായിട്ടുള്ള ആത്മാവാണ് നീ എന്ന് നിനക്ക് ബോധ്യമാവും. ഭഗവാൻ തുടർന്ന് പറയുകയാണ്, അല്ലയോ അർജുന, ഞാൻ നിന്നോട് വീണ്ടും ചോദിക്കട്ടെ, നീ യഥാർത്ഥ ജ്ഞാനം കൊണ്ട് പ്രബുദ്ധനായിരിക്കുന്നു. ഇപ്പോഴെങ്കിലും നീ കാണുന്ന രണ്ടെന്നുള്ള ഭാവം, ദ്വന്ദ്വഭാവം, ഒരു സ്വപ്നമെന്ന പോലെ അയഥാർത്ഥ്യമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ബുദ്ധിക്ക് വീണ്ടും ആലസ്യം സംഭവിച്ചാൽ,
നിന്റെ ബുദ്ധിക്ക് വീണ്ടും ആലസ്യം സംഭവിച്ചാൽ അതേ ബുദ്ധിക്ക് നിനക്ക് ലഭിച്ചിട്ടുള്ള ജ്ഞാനം നഷ്ടപ്പെടുന്നതിനും നീ വീണ്ടും ദ്വന്ദ്വത്തിൻ്റെ സ്വപ്നലോകത്തിലേക്ക് പതിക്കാനും ഇടയാകും. വളരെയധികം വിചാരം ചെയ്യേണ്ടതാ. നമ്മളിതൊക്കെ കേട്ടിട്ട് നമുക്ക് കുറെ അറിവ് ജ്ഞാനം ഇതൊക്കെ ലഭിച്ചു ഇല്ലേ? അത് ബുദ്ധി കൊണ്ട് നമ്മൾ എന്ത് വേണം വികസിപ്പിച്ചെടുത്ത് അത് എന്നും നിലനിർത്തണം. ഈ ബുദ്ധിക്ക് എന്നെങ്കിലും ഒരിക്കൽ ഒരു ആലസ്യം സംഭവിച്ചാൽ ഇതേ ബുദ്ധി തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ജ്ഞാനം നഷ്ടപ്പെടുന്നതിനും വീണ്ടും നമ്മൾ അജ്ഞാനത്തിൻ്റെ ലോകത്തിലേക്ക് കൂപ്പുകുത്തുന്നതിനും ഇടയാക്കും. അപ്പൊ അജ്ഞാനമാകുന്ന ആ ബോധക്ഷയത്തെ തരണം ചെയ്തിട്ട് പവിത്രമായിട്ടുള്ള ആത്മജ്ഞാനം കൈവരിക്കുന്നതിനുള്ള രഹസ്യം ഞാൻ ഇപ്പോൾ നിനക്ക് വെളിപ്പെടുത്തി തരാം അർജുന എന്ന് ഭഗവാൻ അർജുനന് വാക്കുകൊടുക്കുകയാണ്. അതുകൊണ്ട് അല്ലയോ ധനുർധര, ശ്രദ്ധിക്കുക, സർവഭൂതങ്ങളെയും ഉണ്ടാക്കുന്നതും നശിപ്പിക്കുന്നതും എന്താണ്? മായയാണ് എന്ന് പറയുക. നമുക്ക് ശ്ലോകം 7-8 നാളെ വിചാരം ചെയ്യാം. ഹരിയോം.